എടവണ്ണയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട റിദാൻ ബാസലിന്റെ ഫോൺ ചാലിയർ പുഴയിൽ നിന്ന് കണ്ടെടുത്തു. രണ്ട് ഫോണുകൾ പുഴയിലെന്നാണ് മുഹമ്മദ് ഷാൻ മൊഴി നൽകിയത്. ഇതിൽ ഒരു ഫോൺ കണ്ടെടുത്തു. മെയ് 4 വരെയാണ് പ്രതിയെ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയത്. മയക്കുമരുന്ന് കേസ് പ്രതി റിദാൻ ബാസിൽ എടവണ്ണയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട കേസിൽ മുഖ്യപ്രതി മുഹമ്മദ് ഷാനുമായാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ആരംഭിച്ചത്. മെയ് 4 വരെയാണ് മുഹമ്മദ് ഷാനിനെ അന്വേഷണ സംഘം മഞ്ചേരി കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയത്. കൊല്ലപ്പെട്ട എടവണ്ണ അറയിലകത്ത് റിദാൻ ബാസിലിന്റെ രണ്ട് ഫോണുകൾ ചാലിയാർ പുഴയിൽ ഉപേക്ഷിച്ചിരുന്ന പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിൽ എടവണ്ണ പാലത്തിന് സമീപം ചാലിയാർ പുഴയിൽ നിന്നും ഒരു ഫോൺ കണ്ടെടുത്തു. രണ്ടാമത്തെ ഫോണിനായുള്ള തെരച്ചിൽ തുടരുന്നുണ്ട്. മുഖ്യപ്രതി മുഹമ്മദ് ഷാനെ സ്ഥലത്തെത്തിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. നിലമ്പൂർ എടവണ്ണ സ്റ്റേഷനുകളിലെ പോലീസുകാരും അന്വേഷണ സംഘത്തിലെ അംഗങ്ങളും മുങ്കൽ വിദഗ്ധരും എടവണ്ണ ERF ടീമും തെരച്ചിലിന് നേതൃത്വം നൽകി. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ചെമ്പൻകുത്ത് മലയിൽ വെച്ച് മുഹമ്മദ് ഷാൻ റിദാൻ ബാസിലിനെ വെടിവെച്ച് കൊന്നത്. ഒന്നര വർഷമായി നിലനിൽക്കുന്ന വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഡൽഹിയിൽ നിന്നും വാങ്ങിയ ഇറ്റാലിയൻ നിർമ്മിത പിസ്റ്റൾ ഉപയോഗിച്ചാണ് വെടിവെച്ചതെന്ന് മുഹമ്മദ് ഷാൻ പോലീസിന് മൊഴി നൽകി. 7 തവണ വെടിവെച്ചതായും 3 ബുള്ളറ്റ് മാത്രമാണ് ശരീരത്തിൽ തറച്ചതെന്നും ഇതാണ് റിദാന്റെ മരണത്തിനിടയാക്കിയതെന്നും പോലീസ് പറയുന്നു. തന്റെയും സഹോദരന്റെയും ചില ഇടപാടുകൾ റിദാൻ ബാസിൽ ഒറ്റിക്കൊടുത്തിരുന്നുവെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിദാനുമായി മുഹമ്മദ് ഷാനിന് വൈരാഗ്യമുണ്ടാകാനുള്ള കാരണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നര വർഷത്തോളമായി റിദാനെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു മുഹമ്മദ് ഷാൻ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുക്കാതെ മുഹമ്മദ് ഷാനിന് സഹായം നൽകിയ 3 പേരെ കൂടി കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.